ഞാൻ രണ്ട് ചെവിയും പൊത്തിയിട്ട് എനിക്ക് ഒരു ശബ്ദവും കേൾക്കണ്ട, ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന രീതിയിലാണ് കിടക്കുന്നത്. ഇനി ആരും ഡിസ്റ്റർബ് ചെയ്യരുത്. അമ്മടി ശ്വത്ത വിടേടാ. അപ്പോ രാവിലെ ഒക്കെ ഉറങ്ങാണ്. എനിക്ക് രാവിലെ അധികം ഉറങ്ങണ്ട. ഇപ്പൊ ഉരുട്ടി എണീക്കില്ല അവൻ. നല്ല ഉറക്കത്തിന്റെ വാക്കിലാണിപ്പോ. ചെറുതായി കണ്ണുപിടിച്ചു. വീണ്ടും ഉറക്കം വരും. കരയാൻ തുടങ്ങി. അമ്മയുടെ സ്വത്ത് വിടേ. കരയാൻ തുടങ്ങിയല്ലോ. പാല് വേണ്ട നിനക്ക്? പാല് എന്താ കരച്ചില്? ആഹാൻ എവിടെ? ഇന്നത്തെ വിഭവം ഇതാണ്: വെള്ളപ്പേര പുളിയും പിന്നെ മുട്ട പുഴുങ്ങി ചെയ്തും പിന്നെ എന്താ പറയാ, മുരിങ്ങക്കായി. മുരിങ്ങയില തേങ്ങയിട്ട് ഉപ്പേരി. അപ്പോ ഒരു പാർസൽ വന്നിട്ടുണ്ട്. എന്റെ അമ്മ കേട്ടോ, ഞാൻ ഈ അമ്മയും തമ്മിൽ ചെറിയ സൗന്ദര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ദേഷ്യമാണ് അവിടെ ക്യാമറ മുന്നിൽ വരുന്നില്ല. പാർസല് വാങ്ങിയിട്ട് ശ്രുതി വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്റ്റീവ് ആവും. വരും ദിവസങ്ങളിൽ അമ്മ ഭയങ്കര ആക്റ്റീവ് ആവും. അമ്മ ആക്റ്റീവ് ആക്കി അമ്മയെ പിടിച്ചെടുക്കില്ല. ഭയങ്കര എക്സ്ട്രാ എനർജി ആണ് അമ്മയ്ക്ക്. ഗ്ലാസ് ആണ്, വേറെ ഒന്നുമില്ല കേട്ടോ. ബൈക്കിന്റെ ഗ്ലാസ് ആണ്. കോൾ വന്നു. ചെറിയ മനുഷ്യന് വലിയ കണ്ണാടി ഇല്ല. ഇതിന്റെ എങ്ങനെയാ വരുന്നത്? വേറെ ഗ്ലാസ് ചേർത്താ ഞാൻ ഇട്ട് നോക്കി. ശരി, ഞാൻ മുമ്പേ പൊട്ടിച്ചത് കൊള്ളാലോ. മുമ്പ് ഒന്ന് വാങ്ങിയില്ലായിരുന്നോ? അന്ന് എന്നിട്ട് വാഷിംഗ് മെഷീനിൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കൽക്കുറന്ന് വന്നത് കാണിച്ചു കൊടുത്തു. ഞാൻ പറയല്ലേ, ഞാൻ അടുക്കി പോയി നോക്കൊണ്ടിരിക്കുകയാണ്. കൽക്കുറിന് അതിന്റെ അടിയിൽ മുളഞ്ഞിരിക്കാം. ഇതിന്റെ അടിയിലേ ഒരു കൽക്കുറിന്, വീടിന്റെ അടിയിൽ, കോട്ടിന്റെ അടിയിൽ. അതിനി വരാതൊരു സമാധാനമില്ല കിടക്കാൻ. ഇങ്ങനെ വന്നു വന്നു തണുപ്പ് കൊണ്ടായിരിക്കും. പറയാൻ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ചെന്നല്. ഞാനത്
ഇത് നീലാകശ പച്ചക്കടൽ ഇതുപോലെ തിന്നും, പക്ഷെ അതല്ല, പക്ഷെ അതല്ല, 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 അത് എക്സാക്ട് ആയിട്ട് അതല്ല, പക്ഷെ അതിന്റെ ഉദാഹരണമായിട്ടുള്ള ഒരു മോഡലാണ്. പക്ഷെ അതേപോലത്തെ ഒരു സംഭവം കൂടെ ഉണ്ട് അവിടെ അവരുടെ. ശ്രുതി പറഞ്ഞ ഒരു കാര്യം ഞാൻ ക്യാമറയിൽ പകർത്താൻ വിട്ടു. ഇതാണെങ്കിൽ ഒന്ന് പറഞ്ഞ എന്താ പറഞ്ഞേ? ആ ബെഡിന്റെ ഇടയിലുള്ള കൽക്കുരുണനെ ഒന്ന് ഒന്ന് കൊല്ലായിരുന്നു, എനിക്ക് സമാധാനമില്ല. അതായത് ബെഡിനടിയിൽ ഞാനൊരു കൽക്കുരുണനെ വളർത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ പറഞ്ഞാൽ മാത്രമേ അവൻ പുറത്തു വരുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നൈറ്റൊന്നും വരരുതെന്ന്, ജസ്റ്റ് ഒന്ന് അവന് എത്തി നോക്കി, അതുകൊണ്ട് അവൾ പേടിച്ചു. ഏയ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സമാധാനത്തിൽ കിടന്നോ, നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി വളർത്തുന്നത് അതിനെ. നീ കടിച്ചു കൽക്കുരുണനെ? ഇല്ലോ, കൽക്കുരുണൻ എന്നെ കടിച്ചിട്ടുണ്ട് പണ്ട് മതിലിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോ. ആ കൽക്കുരുണൻ വേറെ, അത് നമ്മുടെ ഡാർക്ക് ആണെന്നല്ലേ പറഞ്ഞത്, ഇത് പിങ്കിഷ് ആണ്. പിങ്കിഷ് കൽക്കുരുണൻ നല്ല രസോ. പിങ്കിഷ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ മറ്റേ ആന്റിന്റെ കളർ കുറച്ച് ബ്രൗൺ, അത് ഡാർക്ക് അല്ലേ, ഇത് ബ്രൗൺ അല്ലേ, ബ്രൗൺ പാവ. മറ്റേ കറുത്ത ആൻഡ് മറ്റേ കറുത്ത ഉറുമ്പ് മറ്റേ ബ്രൗൺ ഉറുമ്പ് കണ്ടിട്ടില്ലേ, അതുപോലെ ബ്രൗൺ ഉറുമ്പ് നമ്മൾ കടിക്കും, പക്ഷെ കറുത്ത ഉറുമ്പ് നമ്മൾ കടിച്ചാലും നമുക്ക് വേദനിക്കില്ല. കട്ടുറുമ്പല്ല, കട്ടുറുമ്പിന്റെ ചെറുതല്ലേ ബ്രൗൺ, പ്രാന്തൻ ഉറുമ്പോ? അതെവിടെ പാലക്കാട് ആനിക്കോട് മാത്രം കാണുന്ന ഉറുമ്പാണ് പ്രാന്തൻ ഉറുമ്പ്. ചില ആൾക്കാർക്ക് അറിയാം എന്ത് അങ്ങനത്തെ ഒരു ഉറുമ്പുണ്ട്, ഭ്രാന്തൻ ഉറുമ്പ്. അത് കൂട്ടത്തോടെ നിൽക്കണം കൂടെ നമ്മളൊക്കെ ആലോചിച്ച നമ്മളെ മുകളിൽ കൂടെ അരിച്ചു പോകുന്നത് ഇക്ലി ആവുന്നതല്ലാതെ നമുക്ക് കടിക്കില്ല. പുളിയുറുമ്പ് കടിക്കും, പിന്നെ കട്ടുറുമ്പ് കടിക്കും. കട്ടുറുമ്പ് കടിക്കും, അതല്ല സാധാരണ ചെറിയ ബ്രൗൺ ഉറുമ്പില്ലേ, അതുപോലെ തന്നെ സാധാരണ ഒരു ബ്ലാക്ക് ആയിട്ട് അതേ കറുപ്പായിട്ടുള്ള ഒരു ഉറുമ്പുണ്ട്, അത് കടിക്കില്ല. അത് മധുരം എടുക്കാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ടല്ലോ പഞ്ചസാരയിലെ കറുത്ത് കറുത്തിരിക്കും, പക്ഷെ അത് കടിക്കില്ല. കല്യാണ ഉറുമ്പ് അതാണ്, അത് കല്യാണത്തിന് കൂട്ടത്തോടെ പോകുന്നതുകൊണ്ട് അതിനെ കല്യാണ പണ്ട് ഇങ്ങനെ പറയണ്ടോ അമ്മമ്മയൊക്കെ പറയുക, ശരിയാണെന്ന് അറിയില്ല, ഉറുമ്പ് വന്നെങ്കിൽ വീട്ടിലടുത്ത് തന്നെ കല്യാണം ഉണ്ടാവും. അതെ അതെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ ഉറുമ്പ് വന്നപ്പോൾ ഫുള്ള് കല്യാണമായിരുന്നു വീട്ടിനടുത്ത്. തമാശ പറഞ്ഞതാ, ഞാൻ കല്യാണ ഉറുമ്പ് കണ്ടിട്ട് എനിക്ക് അടുത്തിടൊന്നും കല്യാണം ഒന്നും അങ്ങനെ അനുഭവം വന്നിട്ടില്ല കേട്ടോ. മനുഷ്യന്മാർ പാല് കുടിക്കുമ്പോ രണ്ട് കൈ ചുരുട്ടി വെക്കുന്നു ബോക്സിങ് ചെയ്യാൻ വേണ്ടി പോണ പോലെ. അതങ്ങനെ ക്ഷമിച്ച് കേക്കാണ് ഇതൊക്കെ കാര്യം, നമ്മുടെ കോൺവെർസേഷനൊക്കെ അല്ല കഷ്ടപ്പെട്ട് കാര്യമില്ല. ഞാൻ രണ്ട് കൈ ചുരുട്ടി വെച്ചിരിക്കുന്നു ഇടിക്കാൻ പോണ പോലെ. അവൻ ചുരുട്ടി മാത്രം ഇടക്ക എങ്ങനെ കാക്കും അറിയാം. അങ്ങനെ എല്ലാ പേരിലും ഒക്കെ നോർത്തി രണ്ട് പേരിലും മടക്കി ഒരു പേരില് പിന്നെ ഇടക്കവ എങ്ങനെയാകും അത് പറയുന്ന അവന്റെ സ്പിരിറ്റ് കണ്ടില്ല സാറ്. എനിക്ക് ഈ സാധനം പോയത് ഇനി അത് അതിനെ പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുട്ടി എടുക്കുമ്പോ സമാധാനം ചെയ്യാൻ വേണ്ടി എന്റെ ദൈവം ഭയങ്കര പേടി. എനിക്ക് എന്താ പറയുക, പാമ്പിനേക്കാളും അറപ്പും വെറുപ്പും ഇതിന്റെ അങ്ങനെ ഇല്ല.
പാലക്കാട് കൽക്കൂർന്ന് എന്ന് പറയും, ഇതിനെ പഴുതാര എന്ന് പറയും. അത് ഏത് സൈഡാന്ന് എനിക്കറിയില്ലോട്ടോ. പഴുതാര എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും അതിന്. പക്ഷേ ഇത് പോയ്സണസ് ആണ്, ചെറിയ കുറച്ച് പോയ്സനൊക്കെ ഉണ്ടാവും. എന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കടിച്ചിട്ടുണ്ട്. അത് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കടയും കുറച്ച് അതിൻ്റെ പോയ്സൺ കാരണം. എനിക്ക് ചെറുതിൽ കടിച്ചിട്ടുണ്ട്, എനിക്കതുകൊണ്ട് അതിൻ്റെ ഇത് അറിയില്ല. പക്ഷെ എനിക്ക് എന്തറിയില്ല, അത് അതിനെ കണ്ടാൽ തന്നെ നമുക്കൊരു ടെൻഷനാണ്. നീ ചെറുതിൽ ഉപ്പുചാതി വായിട്ട് ചവച്ച് കഴിച്ചാൽ തന്നെ അമ്മ പറഞ്ഞു പറയൂ. ഇത് നമുക്ക് അറിയാത്ത പ്രായമല്ലേ. ചേരട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് പോലെ ഇങ്ങനെ വട്ടത്തിൽ കിടക്കല്ലേ. അത് മറ്റേ ലോലിപോപ്പ് പോലെ മറ്റേ ഓറിയോ പോലെ, ഓറിയോ അല്ല ഓറിയോന്റെ പേര് വരുന്ന ആ കോലുമുട്ടായി ഇങ്ങനെ വട്ടത്തിലുള്ളത് അതില്ലേ. ഞാൻ തൊട്ടപ്പോ ചുരുണ്ടില്ലേ, എനിക്ക് കൗതുകമാണ്. അപ്പൊ ചുരുണ്ടപ്പോ ഞാൻ ഇതിനെ എടുത്ത് വായിലിട്ടു എന്നാ പറഞ്ഞത്. പിന്നെ അമ്മ രണ്ട് വിരലും കൂടെ വായിലിട്ടിട്ട് എന്റെ വായിൽ നിന്ന് അങ്ങനെ വലിച്ചെടുക്കുകയായിരുന്നു. കുട്ടികൾക്ക് എന്ത് സംഭവങ്ങൾ വരുമ്പോഴും അതൊരു കൗതുകമാണ്. അവരെ വായിൽ കൊണ്ടുപോകുമ്പോ അല്ലെങ്കിൽ അവര് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. അത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. കയ്യിൽ തെറ്റൊന്നും ഇല്ല പറയാ. ഞാനൊന്നും എടുത്ത് വായിട്ടില്ല കേട്ടോ, ഞാൻ എടുത്തിട്ടില്ല. സുധി അതൊന്നും ചെയ്തിട്ടില്ല. സുധി ഭയങ്കര കുറുമ്പനായിരുന്നു. സുധി സുധര അമ്മ പറഞ്ഞിട്ടുണ്ട്, അതായത് എന്തോ കാര്യത്തിന് സുധര അമ്മ പിന്നാലെ വന്ന് ഓട്ടിച്ച് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ സുധി എന്ത് ചെയ്തിട്ട് കിണറ്റിന്റെ സൈഡിൽ പോയിട്ട് മറിഞ്ഞു നിന്നിട്ട് വലിയൊരു കല്ലെടുത്തിട്ട് കിണറ്റിക്ക് എറിഞ്ഞു. അപ്പൊ എന്താ അമ്മ തെറ്റിദ്ധരിച്ചില്ലേ, കുട്ടി കിണറ്റിക്ക് ചാടി വേണ്ട, എന്നിട്ട് കിണറ്റിന്റെ സൈഡിൽ ഒളിഞ്ഞു നിൽക്കുക. ഇങ്ങനത്തെ വികൃതി ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊച്ചു കൊച്ചു വികൃതികൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ളതാണ് സീൻ കേട്ടോ. അത് വരെ കുറച്ചടി കൊണ്ടുള്ളൂ. അപ്പൊ ദേഷ്യത്തിന് അങ്ങനെ ചെയ്തു. ലാസ്റ്റ് അമ്മ ടെൻഷനായില്ലേ, ആകെ സീനായി. അത് കഴിഞ്ഞ് പിന്നെ എന്നെ കണ്ട ഉടനെ അമ്മ എന്തോ കയ്യിൽ കിട്ടി അത് വെച്ച് അടിച്ചു. നല്ല അടി എന്ന് പറഞ്ഞാൽ വല്ലാത്ത അടിയായി പോയി അന്ന്. അത്രയും ടെൻഷനായി കഴിഞ്ഞാൽ ഇപ്പൊ ഓർക്കുമ്പോ ചിരി വരുന്നു. സുധി നല്ല വാലിനായിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി ഇവനെങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. രണ്ടുപേരും ഇപ്പൊ ഞാനും നല്ല വാലത്തിയായിരുന്നു. അപ്പൊ രണ്ടുപേരുടെയും വികൃതി കൂടിയിട്ട് ഇവൻ ഭയങ്കര വികൃതിയാവും എന്നുള്ളൊരു ടെൻഷൻ. അപ്കമിങ് ഡ്രാഗൺ കുഞ്ഞാണ് കേട്ടോ, തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞ്. ഇപ്പൊ തന്നെ അവൻ തീ തുപ്പുന്നുണ്ട്, ഫ്രണ്ടിൽ കൂടെ അല്ല ബാക്കിൽ കൂടെ ആണെന്നുള്ളൂ ഇടയ്ക്ക്. അപ്പൊ ഗായ്സ് ഇന്നിപ്പോ അതായിരുന്നു, ഇന്ന് വലിയൊരു പാപം ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ ഒരു പഴുതാരെ തല്ലിക്കൊന്നു. ഓക്കെ, കുഴപ്പമില്ല. ഫോർ എവറി വൺ സേഫ്റ്റി ഞങ്ങളത് ചെയ്യേണ്ടി വന്നു. എന്താ ചെയ്യാം. ഓക്കെ, അപ്രതീക്ഷമായിട്ട് കണ്ടുപെട്ട ഒരാളെങ്കിൽ അല്ലേ. പിന്നെ കണ്ടില്ലെങ്കിൽ സമാധാനമായിട്ട് കിടക്കുമായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലൊരു ഇടഞ്ഞാറുണ്ടാവില്ലേ. അതിന് കൊല്ലണ വരെ അതാണ്. എന്തായാലും പോലെ അത് ആള് വടിയായി. ഇനി പണ്ട് കാര്യമില്ലല്ലോ. പാവം പഴുതാര. പിന്നെ പാവം പഴുതാര അതിന്റെ അടുത്ത് കൊണ്ട് അതിനെ തല്ലിയിട്ടും അതിന്റെ കൊമ്പ് ഇങ്ങനെ വന്ന് നിൽക്കണം, കുത്താൻ വേണ്ടിട്ട് വന്ന് നിൽക്കണ്ടായിരുന്നു. പിന്നെ അതിന് ഉമ്മ വെക്കണോ, അതിനെ തല്ലുമ്പോ പിന്നെ അത് ഉമ്മ വെക്കണോ. അപ്പൊ എന്തായാലും പോട്ടെ, ഇനി പണ്ട് കാര്യമില്ല. ഞങ്ങള് ഉറങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ ഇതാണ് ഇന്നത്തെ സംഭവങ്ങളെല്ലാം കണ്ടല്ലോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാക്കി ഇതെവിടെ പറയും. അപ്പോ ബൈ. രാത്രി 12 മണി, 1 മണി, 2 മണി ആയിട്ട് ഉറങ്ങാതിരിക്കുന്ന ഉറക്കമില്ലാത്ത ഡ്രാഗൺ കുരങ്ങന്റെ കുട്ടി. അവൻ കുരങ്ങ കുട്ടിയാണ്. അല്ല, അവൻ എടുക്കുമ്പോ അവൻ ചെയ്യോ കാലൊക്കെ ഞാൻ കൂട്ടി വെച്ചിട്ട് അവൻ തെറ്റക്കോ പുറ്റക്കോ മറ്റ വിളിച്ച് വരും. അതിർത്തിയിലല്ല, നമ്മുടെ കുക്കിംഗ് ഗ്യാസ് ഒക്കെ എടുക്കുന്ന കമ്പനിയിലെ അവർക്ക് അയച്ചു കൊടുക്കുക.
അവർക്ക് ആവശ്യം കഴിഞ്ഞ് തിരിച്ചു തന്നാ മതി. ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന